കാര്യ പ്രത്യേച്ച് ഞാൻ കീ തിരികെ തരാൻ വന്നേടാടി. ഇത് എന്തിന്റെ കീയ? ഡാഡിയുടെ പുതിയ ബൈക്കിന്റെ കീയ. ഏട്ടൻ പുതിയ ബൈക്ക് എടുത്തോ? ഇത്രയും കാറുള്ളപ്പോ എന്തിനാ ഏട്ടാ ഒരു ബൈക്ക്? അത് ബൈക്ക് എടുത്തത് ബൈക്ക് ഹരിക്ക് വേണ്ടി എടുത്തതാ. പക്ഷെ എന്ത് ചെയ്യാന്, അമ്മയച്ചന്റെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ടാന്നുള്ള വാശിയില്ല മരുമോൻ. ബൈക്ക് ഹരിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എന്തായാലും ഹരിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ. കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, ഇനിയിപ്പം വീണ്ടും അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ പേരിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങള് ബ്രദേഴ്സ് നാലുപേരും കൂടി ചേർന്ന കട നടത്തുന്നല്ലേ? ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും ചേർന്ന് നടത്തുന്നത്. ഇളയ ബ്രദർ ഡിഗ്രിക്ക് പഠിക്കുക. ഓ അത് ശരി. ചെറിയ കടയാണോ വലിയ കടയാണോ? മീഡിയം കടയാ, സൂപ്പർമാർക്കറ്റ് ഒന്നും അല്ല. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്, എങ്കിലും കൃഷ്ണ സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ ഫേമസാ. അമ്പടത്തറയിൽ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഞങ്ങളുടെ കടയിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. മാത്രമല്ല ഓർഡർ അനുസരിച്ച് പുറത്തേക്കുള്ള ഹോം ഡെലിവറിയും ഉണ്ട്. ഓക്കേ ഓക്കേ, മനസ്സിലായി. പിന്നെ അപ്പ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ അവളെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാ ഞാൻ. അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. അപ്പുവിനെ കാണാൻ അപ്പച്ചിക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാലോ. യു ആർ ഓൾവേസ് വെൽക്കം. അപ്പുവിന് ഒത്തിരി സന്തോഷമാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. അലഹരി ജ്യൂസ് കഴിച്ചില്ല. വേണ്ട മമ്മി, എനിക്കെന്തോ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. ഞാൻ ഇറങ്ങണ ഡാഡി. പോട്ടെ അപ്പച്ചി, പോയിട്ട് വരാം മമ്മി. മരുമോനൊരല്പം അഹങ്കാരിയാണല്ലോ ഏട്ടാ, മൊത്തത്തിലൊരു പശപശക്ക് തോന്നുന്നുണ്ടല്ലോ. എന്താ ഈ ബൈക്കിന്റെ പ്രശ്നം? അവനെന്താ ഈ കീ തിരിച്ചുതരാൻ കാര്യം? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. ദുരിത ജീവിതത്തിൽ നിന്ന് അവളെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഞാൻ പല വഴികളും പറഞ്ഞു നോക്കി. പക്ഷേ ഹരി അതിനൊന്നും വഴിപ്പെടുന്നില്ല. സൂപ്പർമാർക്കറ്റ് ഇട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അവരുടെ കൃഷ്ണ സ്റ്റോർസ് എന്ന ഇത്തിരി പോന്ന കട വിട്ട് അവൻ വരില്ല. അതിനൊക്കെ കാരണം അവന്റെ മൂത്ത ഏട്ടനാ ബാലൻ. അവൻ എല്ലാവരെയും കൂട്ടുകുടുംബത്തിന്റെ മഹത്വം പറഞ്ഞ് ഒറ്റക്കെട്ടായി നിർത്തിയിരിക്കുക. നിനക്കറിയാലോ ഞാൻ എങ്ങനെ അവളെ വളർത്തിയതെന്ന്. അമ്മൂനെക്കാളും ഞാൻ തോളിലെട്ടിക്കൊണ്ട് നടന്നിരുന്നത് അപ്പൂനെയല്ലേ. അവൾ ആ വീട് വിട്ട് ഇവിടെ വരണം, എന്നാലേ അവൾക്ക് സന്തോഷവും സമാധാനവും കിട്ടൂ. പക്ഷേ ഒറ്റയ്ക്ക് ഒരിക്കലും അവൾ വരില്ല, അവളോടൊപ്പം ഹരിയും വേണം. എന്റെ മോൾക്ക് അവനെന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രാണനായിപ്പോയി. അവനെ പിരിക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.